എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ്? എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ്. എന്താണ്? അപ്പൊ നമ്മള് കുറച്ച് വീഡിയോസ് ഒക്കെ കുറച്ച് എക്സ്പെരിമെന്റ് വീഡിയോസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, അത് ചെയ്താ നടക്കോ, അതാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യണേ അല്ലേ. അപ്പോ ഒരു 5 എക്സ്പെരിമെന്റ് നോക്കി വെച്ചിട്ടുണ്ട്. ചെയ്തു നോക്കിയിട്ടില്ല, സക്സസ് ആവുമെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിപ്പോ 9K ഫാമിലി ആയിട്ടുള്ളത്. അത് നമുക്ക് 10K ഫാമിലി ആക്കണം. അപ്പോ നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ആദ്യത്തെ എക്സ്പെരിമെന്റിൽ ഇതാ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഒരു ടവലിൽ സോപ്പോ അല്ലെങ്കിൽ സോപ്പ് ഓയിലോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നമ്മൾ നൂല് നൂല് പോലെയുള്ള ടവലില്ലേ, അത് ഉപയോഗിച്ചിട്ട് ഊരി കഴിഞ്ഞാൽ ബബിൾസ് വരും, അഥവാ ഇങ്ങനെ പത വരുന്നാണ് അവര് പറയുന്നത്. അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിട്ട് ഇതാ ഒരു ടവൽ എടുത്തിട്ടുണ്ട്. കുടുന്ന ടവലാണ് കേട്ടോ. ഇതിൽ കുറച്ച് ഞാൻ ഇട്ടുള്ളത് സോപ്പ് ഓയിലാണ് കേട്ടോ, സോപ്പ് ഓയില്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഊരി നോക്കാം. അതായത് ഈ ഭാഗത്തായിട്ട് സോപ്പ് ഓയിൽ ആക്കിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ആ അത് ശരിയാണ് കേട്ടോ. എക്സ്പെരിമെന്റ് ജയിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ കുടുവിന്റെ ചാൻസ് ആണ് കേട്ടോ. കുടു ഓ കസാല നീക്കി വെക്കാനാണ്. അപ്പൊ ഈ കുടുവ് ചെയ്ത് നോക്കട്ടെ. അപ്പൊ നമ്മുടെ ഈ എക്സ്പെരിമെന്റ് ജയിച്ചിരിക്കുകയാണ്. ഇത് കുടു ചെയ്ത് നോക്കട്ടെ. ാണ് അടുത്തത് നമ്മൾ ഇതാ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അവർ പറയണത് എന്താന്ന് വെച്ചാൽ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ടോപ്പ് മൂടാണെങ്കിൽ അതിൽ വെള്ളം പോയില്ലാന്ന് പറയണേ. ഇതിന് നിറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതാ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ വീണ്ടും നിറച്ച് ഒഴിക്കുകയാണ്. അപ്പൊ ഇത് വിജയിക്കാൻ നോക്കാം. ചേച്ചി നോക്കാം. ശരിക്ക് നിക്കൊരു കേട്ടോ, ജയിച്ചതാ വെള്ളം പോണില്ല കേട്ടോ. വിജയിച്ചിരിക്കുന്നു, വെള്ളം പോണില്ല. നന്നായിട്ട് ഇതാ വിജയിച്ചിരിക്കുന്നു. നോക്കണം, നേരെ പിടിക്കും, നേരെ ചെരിക്കി. വാ ചെരിക്കി ചെരിക്കൊന്നും കൂടി ഇനി വെള്ളം പോകും. ചിലപ്പോൾ അടിയാക്ക, അടിങ്ങനെ കൈ ഉണ്ടാക്ക വെള്ളം പോകില്ല. ഇല്ല ഓക്കെ, ഇനി അത് എടുത്ത് വിട്ടിട്ട് വെള്ളം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വിശ്വസിക്കില്ല ആൾക്കാർ. നമ്മുടെ അടുത്ത എക്സ്പെരിമെന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പേപ്പർ മടക്കിയിട്ട് ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ആ ഗ്ലാസിന്റെ ഉള്ളിൽ പുക നിറയുമെന്നാണ് ആ വ്യക്തി പറയുന്നത്. അപ്പൊ നമുക്ക് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം, പുക നിറയുന്നുണ്ടോ, അത് സക്സസ് ആണോ ഫെയിൽ ആണോ നോക്കാം. അപ്പൊ നമ്മളാ നമ്മുടെ സാധാ കടലാസ് ചുരുട്ടിയിട്ട് ഇതാ ഒരു അട്ടയുണ്ട്, അട്ടയ്ക്ക് ഒരു ഓട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചുരുട്ടിയിട്ട് വെക്കുകയാണ്. ചുരുട്ടി വെച്ചതിന് ശേഷം നേരെ നമ്മളത് ഗ്ലാസ് മൂടി വെക്കുന്ന പോലെ ആട്ടോണ് മൂടിയിട്ട് കുറച്ച് ആ ചുരുട്ടിയ പേപ്പറിൻ്റെ അടിഭാഗം അടിയിലേക്കും കുറച്ച് മുകളിലേക്ക് കത്തിക്കാളതും വെക്കും. അപ്പൊ നമുക്ക് അതിൽ പുക നിറയാൻ നോക്കാം. ഈ പുക നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് വിടാനും അതുപോലെ പകർത്താനും പറ്റുമെന്നാണ് ആള് പറയുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. പുക നിറയട്ടെ. കത്തിച്ചോ, കത്തിച്ചോണ്ടിരുന്നോ അല്ലേ പുക? അപ്പോ ഇതാ അവിടെ കത്തിച്ചു, ഇവിടെ കത്തിച്ചു, പുക ഇതാ ഗ്ലാസ്സിൽ നിറയും. നിറഞ്ഞിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താട്ടോ. നിറക്കി നിറക്കി ക്ലാസ്സിൽ പകുതി മുക്കാലം പുക നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ അടിയിൽ ഇതാ, കണ്ടോ അടിയിൽ നിറയെ പോവുകയാണ്. പുക വന്നോണ്ടിരിക്കുന്നു കേട്ടോ. കണ്ടോ അതാ പുക ഇതില് അടങ്ങി നിക്കണോ. കണ്ടോ തുറന്നു കൂറട്ടെ. ഞങ്ങള് അവിടെ നിങ്ങൾ വന്നതാണ്. അപ്പോ ബാക്കിയുള്ള എക്സ്പെരിമെന്റില് ഇനി ഒരു എക്സ്പെരിമെന്റിലും കൂടി ഒരു പരീക്ഷണം കൂടി നമുക്ക് ചെയ്യാണ്ട്. അത് ആര്യയുടെ ആര്യ അല്ല കാർത്തിയുടെ കാർത്തിയാണ് അത് ചെയ്യണത്. ബാക്കിയെല്ലാം നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. അപ്പൊ കാർത്തിയുടെ എക്സ്പെരിമെന്റോട് കൂടി നമ്മൾ ഈ വീഡിയോ അവസാനിക്കുന്നതായിരിക്കും. അപ്പൊ കാർത്തിക് അതിനുള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പേപ്പർ കൊണ്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ആദ്യം നമ്മൾ പേപ്പർ നന്നായിട്ട് ചുരുട്ടാം. ചുരുട്ടിട്ട്
ഇത് മർദ്ദത്തിന്റെ അല്ലേ, മർദ്ദത്തിന്റെ എക്സ്പെരിമെന്റ് അല്ലേ. എന്നിട്ട് നിവർത്തണം, റോട്ടിലേക്ക് പോവാ അല്ലേ. എന്നിട്ട് അങ്ങനെ ചുറ്റിയതിന് ശേഷം നമ്മളത് നിവർത്തണം കേട്ടോ. എന്നിട്ട് ആ പേപ്പറിന്റെ രണ്ട് തുണ്ടുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക അല്ലേ. ഇത് പറഞ്ഞത് മുകളിലേക്ക് പോകുന്നതാണ് പറഞ്ഞ റോക്കറ്റ് പോലെ അല്ലേ. അപ്പോൾ കൂടി കൂടി അത് കാണാം നമുക്ക്. തീപ്പെട്ടി കൊണ്ടുവാ ആര്യ. അപ്പൊ നമുക്ക് കത്തിച്ചു നോക്കട്ടെ, ആരെങ്കിലും ഉണ്ടോ? മോളിലേക്ക് പോകണോ? വേഗം വേഗം കത്തിച്ചു പോവാനെ. അങ്ങനെ വെക്കില്ല, പറക്കില്ല അച്ഛത്. അച്ഛൻ എന്തെങ്ങനത്തെ സ്വഭാവ അച്ഛനെ പറക്കോ? അത് അതിന്റെ അങ്ങനെയായി പറന്ന് മോളിക്ക് പൊങ്ങി പോവത്. അപ്പം നമ്മുടെ എല്ലാ എക്സ്പെരിമെൻറ്റും നന്നായി സക്സസ് ആയിക്കാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.